ഇവിടെ ജീവിക്കുവാൻ മതം വേണ്ട മരിക്കുവാനും രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു അതുപോലെ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ മരണഭയം തോന്നാത്ത ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും ഉണ്ടോ വിറങ്ങലിച്ച തണുപ്പുള്ള ഒരു മരണത്തിൻ്റെ അനുഭൂതി നമ്മുടെ മനസ്സിൽ അറിയാതെ ഓടിയെത്തും ഈ പാട്ട് കേട്ടാൽ കറുത്ത കോട്ടും കുരിശും ഗൗരവമുഖമുള്ള പുരോഹിതന്മാർ എന്തൊക്കെയോ നിന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ ഏറ്റുപറയുന്നു മരണം കഷ്ടതകൾ നിറഞ്ഞ ഇഹലോകവാസം വിട്ട് സ്വർഗത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പോകുന്ന യാത്രയാണ് എന്ന് പുരോഹിതർ പഠിപ്പിക്കുമ്പോഴും ആ നിത്യസ്വർഗത്തിൽ കർത്താവിൻ്റെ മടിയിൽ എത്രയും വേഗം ചെന്ന് ചേരുവാൻ ഒരു പുരോഹിതനും ബിഷപ്പും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാകും 99 വയസ്സായ സ്വന്തം പിതാവിന് ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ വെന്റിലേറ്റർ ഇടുവാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ഒരു പുരോഹിതൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കിയ ഒരാൾ ഉണ്ടായിരുന്നു ഇന്നലെ അന്തരിച്ച ശ്രീ പി ടി തോമസ് താൻ മരിച്ചു കിടക്കുമ്പോൾ അയൽപക്കക്കാരും നാട്ടുകാരും വെറുതെ പേടിക്കണ്ട എന്ന് കരുതിയാവണം അദ്ദേഹം ഞാൻ മരിച്ചു കഴിയുമ്പോൾ തൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന മലയാളി എക്കാലവും സ്നേഹിച്ചിരുന്ന ഈ വയലാർ ഗാനം അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ കേൾപ്പിക്കുവാൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാതെ കടന്നുപോയ ഒരു കവിയുടെ ചലച്ചിത്ര ഗാനശകലമാണ് ഈ വരികളെങ്കിലും ഈ ഭൂമി തന്നെയാണ് എൻ്റെ സ്വർഗം എന്ന് പറയുന്ന ഗാനം മറ്റൊരു അർത്ഥതലവും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ചന്ദ്രകളഭം എന്ന ശാന്തമായ പ്രത്യാശ പകരുന്ന പാട്ടിലൂടെ ഞാൻ തുടക്കത്തിൽ പാടിയ മനുഷ്യ മനസ്സിൽ ഭീതി നിറയ്ക്കുന്ന പാട്ടിനെയും അതിൻ്റെ പാട്ടുകാരെയും പടിപ്പുരയ്ക്കപ്പുറത്ത് നിർത്തുക എന്നത് തന്നെയാവണം പി ടി ഉദ്ദേശിച്ചത് അതിൽ അദ്ദേഹം 100% വിജയിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ കുപ്പായക്കാരോട് കടക്കപ്പുറത്ത് എന്ന് പിണറായി പറഞ്ഞതുപോലെ പറഞ്ഞില്ല വളരെ സമർത്ഥമായി ഒരു പാട്ടിലൂടെ പുറത്താക്കി ജീവിച്ചിരുന്ന കാലത്ത് സമുദായത്തെയും സഭയെയും പരസ്യമായി എതിർത്തവർ ജീവിതാവസാന കാലത്ത് ഇവരുമായി സമരസപ്പെട്ട് കൂതാശകളും മതപരമായ ചടങ്ങുകളും ഒക്കെ ഏറ്റുവാങ്ങി നിത്യത പ്രാപിച്ച ലോനപ്പെണ്ണമ്പാടനെ പോലെയുള്ള അനേകരുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മാങ്കോസ്റ്റിൻ മരച്ചോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്നായിരുന്നു വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആഗ്രഹം അത് അദ്ദേഹം പല വേദികളിലും തുറന്നു പറഞ്ഞിരുന്നു ഇസ്ലാമിൻ്റെ മതപരമായ യാതൊരു ചിട്ടകളിലും ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വിശാലമായ പ്രപഞ്ചനാഥൻ ഒരു മതദൈവം ആയിരുന്നില്ല എന്നിട്ടും ബഷീർ മരിച്ചപ്പോൾ മതം കടന്നു വരികയും പള്ളി ഖബർസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കബറടക്കുകയും ചെയ്തു സമാനമായ അനുഭവം തന്നെയാണ് എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞതുമ്പളയ്ക്കും ഉണ്ടായത് പുനത്തിലിന് ഇസ്ലാമുമായി പൊടി പോലും ബന്ധമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല മദ്യപാനവും പോളിഗാമസ് ലൈംഗിക ജീവിതവുമൊക്കെയായി അദ്ദേഹം മതമൗലികവാദികളുടെ കണ്ണിലെ കണ്ടുമായിരുന്നു മാധവിക്കുട്ടിയുടെ മതം മാറ്റ സമയത്ത് അദ്ദേഹം ഹിന്ദുമതത്തിലേക്ക് മതം മാറിയെന്നും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അദ്ദേഹം ഒരു വേള ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു തൻ്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്നായിരുന്നു പുനത്തിൽ കുഞ്ഞന്തോളയുടെ ആഗ്രഹം അത് അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിരുന്നു പക്ഷേ മരണാനന്തരം എല്ലാം അട്ടിമറിച്ചു പുനത്തലിനെയും പള്ളി ഏറ്റെടുത്തു പ്രണയത്തിൻ്റെ മണമുള്ള നീർമാതളത്തിൽ ആകർഷ്ടയായി മാധവിക്കുട്ടിയും ഒടുവിൽ കമലാസുരയ്യയായി പാളയം ഖബറിസ്ഥാനിൽ അടങ്ങി ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തും അധികാരമുള്ളപ്പോഴും വാർത്തകൾ സൃഷ്ടിക്കുവാൻ പലർക്കും കഴിയും പക്ഷേ മരിച്ചിട്ടും ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിയുക പി ടി എ പോലെയുള്ളവർക്കാണ് ഒരാൾ മരിക്കുമ്പോഴും അയാളുടെ നിലപാടുകളെല്ലാം റദ്ദാക്കിക്കൊണ്ട് മതവും പൗരോഹിത്യവും ആ സ്പേസിലേക്ക് ഇടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത് പല പ്രമുഖരുടെയും മരണത്തിൽ നാം അത് കണ്ടു ഇത്തരം പുരോഹിതന്മാരെ പറ്റി അറിയാവുന്നത് കൊണ്ടാവാം ജോസഫ് ഇടമറുക് സ്വന്തം മരണപത്രത്തിൽ എഴുതിയത് ഇപ്രകാരമാണ് ഞാൻ അസുഖമായി വയ്യാതെ കിടക്കുകയാണെങ്കിൽ ആ മുറിയിൽ എന്നെ കാണാൻ പോലും ഒരു പുരോഹിതനെയും പ്രവേശിപ്പിക്കരുത് മരണശേഷം ഒരു കാരണവശാലും എൻ്റെ മൃതദേഹം വെച്ചിരിക്കുന്ന മുറിയിലും ഒരു പുരോഹിതനെയും പ്രവേശിപ്പിക്കരുത് അവരോടെനിക്ക് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുന്നത് എൻ്റെ മരണശേഷം കള്ളപ്രചാരണങ്ങളുമായി മുന്നിട്ടിറങ്ങുവാൻ ഇവർക്ക് അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം ഇനി മതേതരമായി ജീവിച്ച ആളുകളെപ്പോലും മരണാനന്തരം മതവുമായി കൂട്ടിക്കെട്ടുവാനും
പുരോഹിതവർഗം ശ്രമിക്കുന്നത് നാം കണ്ടു. കോഴിക്കോട്ടെ സി പി എം നേതാവും തിരുവമ്പാടി എം എൽ എയുമായിരുന്ന മത്തായിച്ചാക്കോ മരിച്ചപ്പോൾ ഉയർന്നത് അദ്ദേഹം തൈലാഭിഷേക ശുശ്രൂഷ കൈക്കൊണ്ടു എന്ന വ്യാജ ആരോപണമായിരുന്നു. അത് ഏൽക്കാതെ വന്നതോടെ കുട്ടികളെ അദ്ദേഹം മാമോദിസ മുഖി എന്നായി. ഇതിനെ തുടർന്നാണ് അന്നത്തെ സി പി എം സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ബിഷപ്പ് ഇഞ്ചനാനിക്കെതിരെ നികൃഷ്ടജീവി പരാമർശം പോലും നടത്തിയത്. അതായത് മരിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ നിലപാടുകളെല്ലാം റദ്ദാക്കിക്കൊണ്ട് മതം മരണാനന്തര ചടങ്ങുകളിൽ കയറി വരിക എന്നത് മതേതര കേരളത്തിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. ഇവിടെ തുടക്കത്തിൽ പി ടിയുടെ കാര്യത്തിലും സമാനമായ അവസ്ഥയുണ്ടാകുമായിരുന്നു. വെല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനടുത്ത് ബൈബിൾ വായിച്ചുകൊണ്ട് നിൽക്കുന്ന കന്യാസ്ത്രീകളെയാണ് ആദ്യം ചാനലുകളിൽ കാണിച്ചത്. അപ്പോഴേക്കും പി ടി തോമസിൻ്റെ അന്ത്യാഭിലാഷം അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ്റെ വാർത്താസമ്മേളനം വന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മതേതരവാദികൾ അഭിനന്ദനം കൊടുക്കണം. കാരണം രാഷ്ട്രീയത്തിൽ പലപ്പോഴും പി ടിയുടെ ആദർശങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്ക് മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിന് നീതി കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയണം. മറ്റൊരു കാര്യം കൂടി നാം ആലോചിക്കണം. എത്ര മതജീവികൾക്ക് തങ്ങളുടെ മരണം കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ണുകൾ ദാനം ചെയ്ത പി ടി ആ കർമ്മവും നിർവഹിച്ചു. മരിച്ചിട്ടും ജീവിക്കുന്നുവെന്ന പതിവ് വാചകം ഇവിടെ അനർത്ഥമാകുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ ശവമഞ്ചമെടുത്ത് വിലാപയാത്ര നടത്തിയ പുരോഹിതർ ഇന്ന് പറയുന്നത് കേൾക്കുക. പി ടി തോമസ് ഇടുക്കിയുടെ അഭിമാനമെന്ന് ഇടുക്കി ബിഷപ്പ് മാർ നെല്ലിക്കുന്നൻ. പി ടി തോമസിൻ്റെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഈ ബിഷപ്പ്. നമ്മുടെ ജനാധിപത്യം എന്നത് നേർപ്പിച്ച മതാധിപത്യം തന്നെയാണെന്ന് പലരും നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് മതം ജനാധിപത്യത്തിൽ പരോക്ഷമായി ഇടപെട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, എതിർക്കുന്നവനെ ഒതുക്കുന്നു, വിജയിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പിനെ മാത്രമല്ല ഒരു വിഷയത്തെയും മതേതരമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മതേതരത്വം ഭരണഘടനയിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക എന്നല്ല. മതേതര ജീവിതം എന്ന് വാചകമടിക്കുന്ന പലർക്കും അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവാറില്ല. എന്നാൽ പി ടി അതിലും വ്യത്യസ്തനായിരുന്നു. മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയ കെ എസ് യു നേതാവ് ഉമയെ പിന്നീട് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടുമ്പോൾ ജാതിയും മതവും ഇരുവർക്കും ഒരു പ്രശ്നമായിരുന്നില്ല. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉമയെ പി ടി തോമസ് ഒരിക്കലും മതം മാറ്റിയിട്ടില്ല. മതം കേവലം ഒരു സ്വകാര്യത മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. മക്കളുടെ മതം ഏതാണെന്ന് ആരോ ഒരിക്കൽ ചോദിച്ചപ്പോൾ നിങ്ങൾ അതേക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ടെന്നും അവർ പഠിച്ച് വലുതാകുമ്പോൾ ആവശ്യമെങ്കിൽ അവർക്കിഷ്ടമുള്ള മതം സ്വീകരിച്ചോളുമെന്നുമായിരുന്നു പി ടി തോമസിൻ്റെ മറുപടി. നവോത്ഥാനമെന്നും മതാതീത ദർശനമെന്നും ഒക്കെ വീമ്പടിക്കുകയും 10 വോട്ടിനായി അരമന സന്ദർശിക്കുകയും മെത്രാൻ്റെ അടിയന്തരം ചാപ്പിടാനും കൈമുത്താനും ക്യൂ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലുമുള്ള ഈ നാട്ടിൽ വ്യത്യസ്തനായി പി ടി എന്നൊരു ആണൊരുത്തൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തും. കൊച്ചി രവിപുരത്തെ ശ്മശാനത്തിൽ ഇന്ന് പി ടി തോമസ് എരിഞ്ഞടങ്ങുമ്പോൾ സീറോ മലബാർ എന്ന ആത്മീയ കച്ചവട സ്ഥാപനത്തിൻ്റെ അടിത്തറയാണ് ഇളകുന്നത്. ഇവിടെ ജീവിക്കുവാൻ മതം ആവശ്യമില്ല എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അതുപോലെ മരിക്കുവാനും. I2A News, an eye for truth.